നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. വടകര പുതുപ്പണ കോട്ടത്തുരുത്തിയിൽ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളടക്കം 50 പേർ ചികിത്സ തേടി. കോട്ടത്തുരുത്തിയിലെ മണിയോത്ത് സുകുമാരന്റെ മകൻ ലെനീഷിന്റെ കല്യാണ പാർട്ടിയിൽ പങ്കെടുത്ത് ബിരിയാണി കഴിച്ചവർക്കാണ് വിഷബാധ ഏറ്റത്. ഞായറാഴ്ച ഭക്ഷണം കഴിച്ചവർക്ക് തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദേഹ അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. കലശലായ വയറുവേദനയും ഛർദിയും ഉണ്ടായി. ചീനംവീട് യു പി സ്കൂളിലെയും അങ്ങാടിത്താഴ സ്കൂളിലെയും 30 വിദ്യാർത്ഥികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങൾ പുതുപ്പണ സ്കൂളിൽ നിന്ന് വന്ന അധ്യാപകനാണ് ഞാൻ. എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് 10-15 പേർക്ക് വയറുവേദനയും വയറിളക്കം അനുഭവപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉടനടി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ രാവിലെ അന്വേഷിച്ചപ്പോൾ 1-2 കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ഒരു 11-15 ആകുമ്പോൾ ഒരു 10-15 കുട്ടികളുടെ ഇങ്ങനെ വയറിളക്കവും അതേപോലെ തന്നെ വയറുവേദന, അസഹ്യമായ വയറുവേദനയൊക്കെ അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവരെല്ലാം ഒരു സ്ഥലത്താണ് ഭക്ഷണം കഴിച്ചതെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞ ഞങ്ങൾ ഒരു കല്യാണ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ കല്യാണ വീട്ടിൽ നിന്ന് ആയിരിക്കാം ഈ ഭക്ഷണത്തിലുള്ള സംശയം കൊണ്ട് ഞങ്ങൾ ഉടനടി ഒരു 10-15 കുട്ടികളെ കൊണ്ട് വടകര ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ചികിത്സ തരികയും 4-5 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്കും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. സ്കൂളിൽ നിന്നാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവർക്ക് പുറമെ മുതിർന്നവരും ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ലെന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കേര കർഷകരുടെ സമഗ്ര വികസനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുന്നതിന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കായക്കുടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കേരഗ്രാമ പദ്ധതി മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിൻ്റെ 1000 ആഘോഷിക്കുന്ന ഈ അവസരത്തിലാണ് 50 ലക്ഷം രൂപ വകവരുത്തിയിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 250 ഹെക്ടർ സ്ഥലത്തെ 40,000 വരുന്ന തെങ്ങുകളിലെ ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഉൽപാദിപ്പിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കുറ്റിയാടി മേഖലയാണ്. കുറ്റിയാടി മേഖല എന്ന് പറയുമ്പോൾ അത് കുറ്റിയാടി ഒരു സ്ഥലം പേര് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റിയാടി നാളികേരണ്ടാവുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്താണ് കായക്കുടി പഞ്ചായത്ത്. ഈ കായക്കുടി അടക്കമുള്ള പഞ്ചായത്തുകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കുറ്റിയാടി മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എവിടെയൊക്കെ ഇനി ഈ കേരഗ്രാമം പദ്ധതി നടപ്പാക്കാതിരിക്കുന്നുണ്ടോ ആ പ്രദേശങ്ങളെല്ലാം അടുത്ത വർഷത്തോടുകൂടി കേരഗ്രാമം പദ്ധതി നടപ്പാക്കും. കുറ്റിയാടി മേഖല സമ്പൂർണമായും കേരഗ്രാമ പ്രദേശമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ MLA എന്നോട് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ഈ കുറ്റിയാടി പ്രദേശമാണ്. പട്ടർക്കുളങ്ങരയിൽ നടന്ന ചടങ്ങിൽ EK വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. കായക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അശ്വതി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന നാളികേര വികസന ബോർഡ് ചെയർമാൻ M നാരായണൻ, കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സജിത്ത്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ PG ജോർജ്, PP നാണു, KP സുമതി, MA സുഫിറ, K രാജൻ, MK ശശി, PP മൊയ്തു തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൃഷി വകുപ്പ് അധികാരികളും സംസാരിച്ചു. കുടിവെള്ള പൈപ്പ് പൊട്ടി വടകര സഹകരണ ആശുപത്രി പരിസരത്തെ റോഡ് തകർന്ന് നാട്ടുകാർക്ക് ദുരിതം. 3 മാസത്തിലേറെയായിട്ടും ഈ ദുരവസ്ഥ മാറ്റാൻ അധികൃതർ തയ്യാറാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ആളുകൾക്ക് നടന്നുപോകാൻ പറ്റാത്ത വിധം റോഡ് തകർന്നു കിടക്കുകയാണ്. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെയാണ് ഈ അവസ്ഥ. റോഡിലാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഉണ്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. 3 പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇത് പരിസരത്തെ വ്യാപാരികൾക്കും വീട്ടുകാർക്കും ദുരിതമായിരിക്കുകയാണ്. ഇത് 3 മാസത്തിൻ്റെ മേലെയായി ഇങ്ങനെ തന്നെ. ഇത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. PHDP പറയും KWHL, KWHL പറയുമ്പോൾ PHDCL. ഇത് ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത്. ഇപ്പോൾ ഈ 2 പീട വെറുതെ തുറന്നിട്ടിരിക്കുക. ഇങ്ങനെ ചളിയും വെള്ളമായിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പിന്നെ അപകടങ്ങൾ, എത്ര ആൾ ഇവിടെ വഴുതി വീണ്, 3-4 വഴുതി വീണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി, ഇത് അധികാരികളൊന്നും കണ്ണു തുറക്കണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 3-4 വീടുകാരുണ്ട് ഇവിടെ. 3-4 മാസമായി റോഡ് ഇങ്ങനെയായിട്ട് ഒട്ടാകെ കുണ്ടും കുഴിയും ചളിയെല്ലാമായിട്ട് ആൾക്കാർ വീഴുകയും ചെയ്യുന്നത്. ബൈക്കുകാരെല്ലാം ചളി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. അപ്പുറം വണ്ടി ഇപ്പുറം വണ്ടി ഒട്ടാകെ ബ്ലോക്ക്. 7 മണി കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് ലൈറ്റ് ഇട്ടുണ്ടാവുകയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണുള്ളത്. ഈ സുഖയില്ലാത്ത പെണ്ണുങ്ങളെല്ലാം പോകുന്നതെല്ലാം ഊരി വീണത് ആശാണ്. എത്രയും വേഗം നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അതായത് 2-3 മാസമായി ഇത് പൊട്ടിയിട്ട് PHDCL വിളിക്കും, പറയും അവരല്ല സാറിന് എന്നോട് പറയുമ്പോൾ ഞങ്ങളല്ല. അപ്പോൾ ഇതാരാ ജനങ്ങളെ നന്നാക്കേണ്ടത്? ഇവിടെ 2 പ്രാവശ്യം ബൈക്കുമ്പിൽ 2 വീണ് കാല് പൊട്ടി. ഇതൊക്കെ ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ പറ്റുന്നില്ല. അതിനകത്ത് സ്ഥിതി ആയിക്കൊള്ളു. ഇതിപ്പം ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കും. അല്ലെ ഇവിടെ ആൾ കല്ലും മണ്ണിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യും. ജനങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ടേ? വൈ പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അവിടെ കയ്യിൽ നിന്ന് വേഗം എന്ത് ചെയ്തിട്ടില്ലാലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് ജാഥയായിട്ട് പോകും. ഇനിയൊരു ഇടവേള. നാളെ എന്താ ദിവസം എന്നറിയോ? 5-ാം തീയതി എന്റെ പിറന്നാൾ കൂടിയാ. അത് മറന്നല്ലോ. എന്താ വാങ്ങിത്തരിക? കല്ല് വെച്ച കമ്മൽ കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം.
ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടെന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില, സമാനതകളില്ലാത്ത സുവർണാനുഭവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി. വാർത്തകൾ തുടരുന്നു. സൗഹൃദം കൈനാട്ടിയുടെ മൂന്നാമത് പാലിയേറ്റീവ് കുടുംബസംഘമവും സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും കൈനാട്ടി ക്രസന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. സി കെ നാണു എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള എം എൽ എ മുഖ്യ അതിഥിയായി. ഇവരെ ശ്രദ്ധിക്കാൻ സാധാരണക്കാർ തുടങ്ങി സാമ്പത്തികമായി നല്ല കഴിവുള്ളവർ വരെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചുമതലയാണിത് എന്ന നിലയ്ക്ക് അവരെല്ലാം രംഗത്തുണ്ട്. ഈ കിടക്കുന്നവരുടെയൊക്കെ മനസ്സിൽ നമ്മളിത് ഒരുപക്ഷെ ഒരു മീനാക്ഷി അമ്മയുടെ കളരി, കുട്ടികളുടെ കളരി പ്രകടനം ഉണ്ടോ എന്നറിയില്ല. മീനാക്ഷി അമ്മയുടെ വാക്കുകൾ അതുപോലെ മറ്റതെല്ലാം നമുക്ക് ഒരു മിനിറ്റിൻ്റെതാകാം, പക്ഷേ ഇത് കാണുന്ന ഈ പാലിയേറ്റീവിലെ വിഷമത അനുഭവിക്കുന്ന എന്ന് നമ്മൾ പറയുന്ന സുഹൃത്തുക്കൾ അവരുടെ മനസ്സിൽ എത്രയോ ദിവസങ്ങൾ കിടക്കുന്ന അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഓർമ്മയാകാൻ ഇടയാക്കുന്ന ഒരവസ്ഥ ഈ കളരി പ്രദർശനം, ഗാനങ്ങൾ അതുപോലുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടവരുണ്ടാകും. ഇവർക്ക് ഇന്ന് നല്ല തരത്തിലുള്ള ചികിത്സ നമ്മുടെ സ്റ്റേറ്റിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഇപ്പോൾ എഫ്രൈം ഡോക്ടർ നമ്മുടെ നാട്ടിലെ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു ഡോക്ടറാണ് എഫ്രൈം. എഫ്രൈമിനെ പോലുള്ള ഒരു ഡോക്ടർ ഏത് അവസരത്തിൽ വേണമെങ്കിലും പാലിയേറ്റീവിന് വിധേയമായ അതിലുള്ള രോഗികളുടെ സഹായത്തിനെത്തും. നിസാർ ഈങ്ങോളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നളിനി അധ്യക്ഷയായിരുന്നു. ഡോക്ടർ എഫ്രോം, ഒ എം അസീസ് മാഷ, റിയ രമേശ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. പ്രസാദ് വിലങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി ഷൈജ, രാജേഷ് പുതിയോട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകർ അണിതിരുന്ന സംഗീത വിരുന്നും അരങ്ങേറി.
പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുതാഴ MUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തെക്കുറിച്ച് കൂടുതലായിട്ട് BRC പ്രതികളോട് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഈ പഠനോത്സവം കൊണ്ടുദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പദ്ധതി ആസൂത്രം ചെയ്യുകയുണ്ടായി. ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴായിട്ട് നമ്മുടെ സ്കൂളുകളിൽ പലതിലും നാമമാത്രമായ കുട്ടികൾ. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുതാഴ MUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. KK രാജീവൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ AEO CM രാജീവ്, അധ്യാപകരായ ഷൈജു, ദിനേശൻ, അസീസ്, സദാനന്ദൻ, മധു എന്നിവർ പ്രസംഗിച്ചു. AV ജയശ്രീ സ്വാദവും സ്റ്റാഫ് സെക്രട്ടറി മൃദുല നന്ദിയും പറഞ്ഞു. പഠന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പുസ്തക പ്രദർശനം എന്നിവയും നടന്നു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. നാളെ എന്താ ദിവസം അറിയോ? 5-ാം തീയതി എന്റെ പിറന്നാള് കൂടെയാ. അത് മറന്നല്ലോ. എന്താ വാങ്ങി തരിക? കല്ല് വെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം, ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടോന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില. സമാനതകളില്ലാത്ത സുവർണാനുഭവം, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കുറ്റ്യാടി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തിയ സഹായപ്പയറ്റ് ശ്രദ്ധേയമായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ നടന്ന സഹായപ്പയറ്റിന് സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട നിരവധി പേർ നന്മയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് കഴിവിന്റെ പരമാവധി ധനസഹായം നൽകാനും സൗഹൃദം പുതുക്കാനും എത്തി. കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കാവിലുംപാറ, കായക്കൊടി, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സഹായഹസ്തവുമായി എത്തി. ചായയും പലഹാരങ്ങളും നൽകി ഇവരെ നന്മാപ്രവർത്തകർ സ്വീകരിച്ചു. ചടങ്ങ് മനോഹരമാക്കാൻ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. കുറ്റ്യാടി നാദാപുരം വടകര പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് നന്മ. വടകര തണലുമായി സഹകരിച്ച് 40 ലക്ഷം രൂപ മുടക്കി പ്രതിവർഷം 3.5 ലക്ഷം ചെലവിൽ ആശുപത്രിയിൽ രോഗികൾക്ക് കഞ്ഞി വിതരണം, 600-ൽ പരം രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം, കുറ്റ്യാടി ഡയാലിസിസ് സെന്ററിലെ രോഗികൾക്ക് സൗജന്യ ലാബ് പരിശോധന തുടങ്ങി ജീവകാരുണ്യ മേഖലയിൽ നന്മയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഒരു പുതിയ കാൽവെപ്പ് കൂടി നടത്തിക്കൊണ്ട് സ്വന്തമായ ഒരു ആസ്ഥാനം നിർമ്മിക്കാൻ വേണ്ടുന്ന പ്രവർത്തനം തുടരുകയും അതിന്റെ വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് ഇന്നിവിടെ ഒരു സഹായ പയറ്റ് നമ്മ നടത്തിയത്. കഴിഞ്ഞ 16 വർഷക്കാലമായി ഈ കുറ്റ്യാടിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായ നന്മ, അതിൻ്റെ നന്മയൂറുന്ന പ്രവർത്തനങ്ങൾ ഈ നാളിലുള്ള എല്ലാവർക്കും സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്താനും അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകിയും ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. കുരിയാടിയെ ആഘോഷ ലഹരിയിലാഴ്ത്തിയ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രോത്സവം സമാപിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉത്സവ പരിപാടികളിൽ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യം ഉണ്ടായി. We'll be right back.
ചെണ്ടമേളം, ദേവീഗാനവും നൃത്തവും, ദീപാരാധന, വാൾ എഴുന്നള്ളത്ത്, ഇരട്ടത്തായംപക, താലപ്പൊലി എഴുന്നള്ളത്ത്, പള്ളിവേട്ട തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ സാംസ്കാരിക സമ്മേളനം, മെഗാഷോ, ഗാനമേള, നാടൻപാട്ടുകൾ തുടങ്ങിയ പരിപാടികളും നടന്നു. വാർത്തകൾ കഴിയുന്നു. നമസ്കാരം.